ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ കുറേ ചുമ വരുന്നുണ്ട് കേട്ടോ. മീൻ വറുത്തതിൻ്റെ കുത്താണ്. അപ്പോൾ കുറേ കമൻറ്റുകൾക്കൊക്കെ റിപ്ലൈ ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, എല്ലാം കൂട്ട് പോവുക കൂടുതൽ ചെയ്തുള്ളൂ. അതിൽ കൂടുതലായിട്ടുള്ള ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, സിയുടെ എവിടെ ട്യൂഷൻ എടുക്കണേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സാധാരണ സതീഷ് മാസ്റ്റർ ക്ലാസ് എന്ന് പറയുന്ന നെല്ലിക്കുന്ന് ഒരു സ്ഥലത്താണ് കേട്ടോ. അതിന് 3 ലൈക്കോ അങ്ങോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നിട്ടും നമ്മൾ തൃശ്ശൂർ എന്താ വീട് വയ്ക്കാൻ എന്തിനും ഇങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഈ പറഞ്ഞ മാതിരി 2-3 ലൈക്ക് കണ്ടു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അത് വീഡിയോ കൂടെ തന്നെ മറുപടി തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നമ്മുടെ തറവാട്ട് സ്വത്താണ്, 3 മക്കൾക്ക് അവകാശമുള്ളതല്ലേ. ഞങ്ങൾക്ക് മാത്രം അവിടെ വീട് പണിയാനായിട്ട് പറ്റില്ല. പിന്നെ 3 ആൾക്കുള്ള വീട് പണിയുന്ന സ്ഥലമൊന്നും അവിടെ ഇല്ല, കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്ന് വെച്ചാൽ, പിന്നെ അമ്മയ്ക്ക് വെച്ചാൽ അത് റെൻറ്റിന് കൊടുത്ത് മരുന്ന് മേടിക്കാൻ അങ്ങനെയുള്ളൊരു രീതിയാണ്. അപ്പം നമുക്ക് അവിടെ വീട് വയ്ക്കാനൊന്നും പറ്റില്ല. പിന്നെ ഈ സ്ഥലം നമ്മൾ പണ്ടേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ സ്വർണ്ണെടുത്ത് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം പിന്നെ ഈ സ്ഥലമൊക്കെ എടുക്കണതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പോൾ ഈ വീട് പണിയണേൻ്റെ പൈസ ബുദ്ധിമുട്ടില്ല എന്നല്ല കേട്ടോ, നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കുറച്ചും കൂടി ഉണ്ട് ആ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഇപ്പോൾ അവിടെ അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ പാർട്ടീഷൻ കഴിയാണ്ടൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതൊക്കെ കഴിയുന്നവരെ നമ്മൾ വീട് പണിയാൻ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കും വയസ്സാവും, പിന്നെ വീട് പണിയാൻ പറ്റില്ല. മക്കൾക്ക് അതൊരു ബാധ്യതയാവുകയും ചെയ്യും. അവർക്കൊരു കല്യാണം കഴിഞ്ഞ ഒരു നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് മലയാളികളുടെ, നല്ല വീടും ജോലിയും ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ. അപ്പോൾ അവർക്ക് കല്യാണപ്രായമൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾക്കൊരു വീട് കൊണ്ടു കൊടുക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ അത് കാരണം അങ്ങനെ കാത്തിരുന്നിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ ഞങ്ങൾക്ക് പറ്റണ പോലെ ഞങ്ങൾ ചെയ്തു. അപ്പോൾ അങ്ങനെ വീട് വെച്ചു. മാത്രം യാത്രയുടെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ സ്ഥലം വിറ്റ് നമുക്ക് അവിടെ ടൗണിൽ സ്ഥലം വാങ്ങിക്കാൻ ഒരിക്കലും പറ്റില്ല എന്ന് വെച്ചാൽ, ടൗണിൽ അത്രയും റേറ്റ് അല്ലേ പൈസ. അപ്പോൾ അതും നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമുക്ക് പറ്റണ പോലെ നമ്മളിതാ ഇവിടെ വന്ന് വീട് വെച്ചു കേട്ടോ. അതിലിപ്പോൾ അത്രയേ ഉള്ളൂ, 2 കുരു വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇടയ്ക്ക് അങ്ങനെ വരും. പിന്നെ എന്നിട്ട് പിന്നെ വേറെ അങ്ങനെ വിശേഷമൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. പിന്നെ പിന്നെ മുടിയിലെ പറയണ്ടായിരുന്നു, ഹെയർ സ്റ്റൈല് പുറത്തേക്ക് പോകുമ്പോൾ എൻ്റെ മുടി പിരിപിരി മുടിയല്ലേ, അതൊക്കെ സ്ട്രെയിറ്റ് ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ കേട്ടോ. ഇവിടെ ആകുമ്പോൾ ഞാൻ ഇങ്ങനെ ഒതുക്കി വെച്ച് ഈ ബണ്ണിടുന്ന കാരണമാണ് വൃത്തിയിൽ തോന്നുന്നത്. പിന്നെ അങ്ങനെ പിന്നെ ഇപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ അതായത് വന്നിട്ട് 8:30 ആയി കേട്ടോ. 8:20 ആയി അടുക്കളയിലേക്ക് വന്നപ്പോൾ പകൽ മുഴുവൻ നല്ല തലവേദനയായിരുന്നു. അപ്പോൾ നമുക്കവിടെ വേറെ രക്ഷയൊന്നുമില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോൾ എപ്പോഴോ തലവേദന മാറി എനിക്ക്. പക്ഷെ ഇപ്പോഴും ആ തലവേദന സഹിച്ചതിൻ്റെ ഒരു ഭയങ്കര അസ്വസ്ഥത. ഗുളിക ഞാൻ കഴിക്കില്ല കേട്ടോ. തലവേദന വന്നാലും ഉറക്കക്കുറവിൻ്റെയോ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിട്ടോ റെസ്റ്റ് ഇല്ലാണ്ടോ ഒക്കെയാണ് എനിക്ക് തലവേദന വരാറ്. അല്ലാണ്ട് അങ്ങനെ പ്രത്യേകിച്ചൊരു അസുഖത്തിൻ്റെ ഇല്ല. അത് കാരണം മരുന്ന് ഞാൻ കഴിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ പരട്ടും അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് വന്നപ്പോൾ തോന്നി കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആയിട്ട് കിടക്കണം തോന്നി. അങ്ങനെ അവിടെ വന്ന് 1 മണിക്കൂറോളം, ഇന്ന് 1 മണിക്കൂർ കിടക്കാൻ പറ്റില്ല, 1/2 മണിക്കൂർ. എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്കായിരുന്നു, ബസ് ഭയങ്കരമായിട്ട് വൈകി. അവിടെ നിന്ന് നേരത്തിന് പോന്നു, ബസ് കറക്റ്റ് കിട്ടി. പക്ഷെ 1/2 മണിക്കൂർ വെറുതെ റോട്ടിൽ കിടന്നു കേട്ടോ. അത് കാരണം കുറേ വൈകി വീട്ടിലെത്തിയപ്പോൾ അവിടെ എടുക്കണമെന്ന് ചോദിച്ചു. പിന്നെ ഫസ്റ്റ് നമ്മുടെ വീഡിയോ തന്നെ ഇരുട്ടായിട്ടുണ്ടെങ്കിൽ അതൊരു സുഖമില്ലല്ലോ. അത് കാരണം ഞാൻ പിന്നെ വ്ളോഗ് എടുക്കാൻ ഇങ്ങോട്ട് പോകും. പിന്നെ ഞാൻ വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ തലവേദനയായിട്ട് ഒന്നും വെച്ചിട്ടില്ല. രാവിലെ സാമ്പാർ, ഇന്നലത്തെ സാമ്പാറായിരുന്നു, അത് തിളപ്പിച്ചൊരു ചമ്മന്തി അരച്ച് ചോറ് തലസം വെച്ചിരിക്കും. സീവിടും ചേട്ടനും കൊടുത്തു വിട്ടു. എനിക്ക് കൊണ്ടുപോകാൻ ഉണ്ടായില്ല, സാമ്പാറിൻ്റെ ഉള്ളി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത്തിരി ചമ്മന്തി കൂടി കൊണ്ടുപോയി. പിന്നെ ആദിത്യം പറഞ്ഞ അമ്മ പേടിക്കണ്ട, സമാധാനമായിട്ട് പൊക്കോ, ഞാൻ എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. അപ്പോൾ ഒരു സമാധാനമായിട്ട് അങ്ങനെ രാവിലെ ഒന്നും ചെയ്തിട്ടില്ല. വൈകുന്നേരം ചോറുണ്ട്, പക്ഷെ കറി ഉണ്ടാക്കണം. അപ്പോൾ ഏറ്റവും നല്ലത് ഇന്നയ്ക്കും നാളേക്കും കൂടി ചെയ്യാൻ പറ്റണത് മീനാണ്. മീൻ വാങ്ങിച്ചോട്ട് പോകുന്നു കേട്ടോ. മീനാച്ച പിലോപ്പി, അവിടെ അത്ര നല്ല മീനുകളൊന്നും ഇല്ല. അപ്പം അതെന്തായാലും വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ നന്നാക്കാനായിട്ട് ഈ ഒരു സാധനം കിട്ടിയ പിന്നെ ചെറുമ്പലുകളെ ഇത് കിട്ടിയ പിന്നെ മീൻ നന്നാക്കാൻ എനിക്ക് അത്ര പിലോപ്പിയൊന്നും വലിയ പണിയല്ല കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര പണിയായിരുന്നു, പിലോപ്പിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഇപ്പം എനിക്കത് അത്ര കുഴപ്പമില്ല, ഭയങ്കര ചെറുമ്പലല്ല മീൻ. വേറെ മീനൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല, അങ്ങനെ അയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. അപ്പം നമുക്ക് നമ്മുടെ ജോലി തുടങ്ങാം. ഓക്കെ. പിന്നൊരു വിശേഷം ചോദിച്ചുണ്ടായിരുന്നത് എന്താണെന്നറിയോ,
ചെയ്യൂട്ടൻ ജോലിക്ക് പോണേനെ, എന്തിനാ ഈ ജോലിക്ക് പോയേന്ന് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് നമ്മൾ ഓണം വരെ മാത്രമാണ് അവ ഈ ജോലിക്ക് പോകുള്ളൂ, അത് കഴിഞ്ഞ് പി ജി ചെയ്യേണ്ട. നമ്മുടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് തീർന്നോട്ടെ, ഒരു 3-4 മാസം. ഇനി വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ആ പഠിപ്പൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അവൻ ഒരു 3-4 മാസം ജോലിക്ക് പോയത്. ഓണത്തോടുകൂടി ഈ ജോലി സ്റ്റോപ്പ് ചെയ്യും, പിന്നെ അവൻ പഠിക്കാനായിട്ട് തുടങ്ങും കേട്ടോ. ഇവിടെ വെച്ചൊന്നും നിർത്തില്ല. എന്താ വെച്ചാൽ എനിക്ക് പഠിക്കാൻ അവസരം കിട്ടാതിരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ മക്കൾക്ക് എത്ര പഠിക്കാൻ അവർക്ക് താല്പര്യമുണ്ടോ അത്രയ്ക്കും പഠിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. വേറെ എന്തൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടാലും വിരോധമില്ല, പഠിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർ ആഗ്രഹിക്കുന്ന എങ്ങനെയാണോ പഠിക്കാൻ അതുപോലെ തന്നെ പഠിപ്പിക്കണം എന്നാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ സീമാസിലൊരു ജോലി തുണിക്കടയിൽ പോയി നിൽക്കാനൊന്നല്ലോ നമ്മൾ. അത് വെച്ചിട്ട് അത് മോശം ജോലിയാണെന്നൊന്നും ഞാൻ പറയണില്ല, പക്ഷേ ആ ഒരു ജോലി ഒന്നുമില്ല. പി ജി ചെയ്യണം, പിന്നെയും കുറേ കാര്യങ്ങളുണ്ട്. ടീച്ചർ റെഡി ആവുമെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് കണ്ട കാരണം ഞാൻ ഒരു റിപ്ലൈ തന്നു മാത്രം കേട്ടോ. അപ്പോൾ അങ്ങനെ നേരം വൈകിയ കാരണം ആദ്യം തന്നെ മീൻ ക്ലീനാക്കി വറുക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കാമെന്ന് ചോദിച്ചു കേട്ടോ. നേരം വൈകുകയാണെങ്കിൽ ഞാൻ ആദ്യം ഫുഡ് ഉണ്ടാക്കുന്ന ജോലിയാണ് തുടങ്ങുക. അപ്പോൾ അങ്ങനെ ആ ഫ്രിഡ്ജിൽ നിന്ന് മീനൊക്കെ എടുത്തു വന്ന വഴി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാത്രം കഴുകാനും പണികളൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് മീൻ അടുപ്പത്ത് വെച്ചാലല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വേഗം വെള്ളത്തിലിട്ടു. കുറച്ച് പണിയുള്ള പണിയാണ് പിലോപ്പി എന്ന് പറയുന്നത്. മീൻകാരൻ നന്നാക്കി തരാമെന്നൊക്കെ പറഞ്ഞു, കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമായതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കൊണ്ടുപോന്നു കേട്ടോ. സൗണ്ടിന് ഇത്തിരി ഒരു വ്യത്യാസമുണ്ട്, കൂട്ടുകാർ ക്ഷമിക്കുക കേട്ടോ, കറക്കറ ശബ്ദമാണെന്ന്. അപ്പോൾ അങ്ങനെ ആദ്യം തേ ചെത്തമ്പലൊക്കെ സൈഡിൽ കൂടെ എടുത്ത് അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. നല്ല മൂർച്ചയുള്ള കത്രിക എന്ന് വെച്ചാൽ അടിപൊളിയാണ്, പക്ഷേ എൻ്റെ കത്രികയുടെ മൂർച്ചയ്ക്ക് ഇത്തിരി പോയി. എന്ന് വെച്ചാൽ കത്രിക ഇരിക്കുന്നതുകൊണ്ട് ആദ്യം എന്ത് കണ്ടാലും അത് ഇങ്ങനെ വെട്ടി വെട്ടി വെട്ടിയിരിക്കും. അപ്പോൾ കത്രിക വെറുതെ ഇരിക്കില്ല, അപ്പോൾ അത് കാരണം മൂർച്ച പോകും കേട്ടോ. അപ്പോൾ കത്രിക കൊണ്ട് ചിറകൊക്കെ വെട്ടി കളഞ്ഞ് പിന്നെ വേഗം ചെത്തമ്പൽ കളഞ്ഞ് തലയൊക്കെ റെഡിയാക്കി എടുത്തു കേട്ടോ. തല അങ്ങനെ തന്നെ മൂർച്ച കളഞ്ഞ് തന്നെയാണ് പിലോപ്പിക്ക് നല്ലത്, എന്നാലും പിന്നെ അങ്ങനെ ഇങ്ങോട്ട് കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ആ ചെകിളൊക്കെ പൊളിച്ച് റെഡിയാക്കി എടുത്തു കേട്ടോ. പിന്നെ ലാസ്റ്റ് ഒന്നും കൂടി 2-3 പ്രാവശ്യം കഴുകി നമ്മുടെ പൂച്ചക്കുട്ടന്മാർ കൊടുത്തു. വേവിക്കാനൊന്നും ഒന്നുമില്ല, അതിന് മാത്രമുള്ള തലയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഈ കളറ് മീനല്ലേ, അപ്പോൾ അത് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പപ്പായയുടെ ഇല ഉണ്ടല്ലോ അത് പൊട്ടിച്ച് അതുകൊണ്ടൊന്ന് ഉരച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളറ് വയ്ക്കും മീന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അമ്മയൊക്കെ ചെറുപ്പത്തിൽ ചെയ്യുന്ന കണ്ടെക്കുന്നത് വെണ്ണീറുണ്ടല്ലോ, ചാരം ഇട്ടിട്ട് അലക്കലും ഇട്ട് ഉരയ്ക്കേണ്ടതാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പം ഇതാണ്, പപ്പായയുടെ ഇല നമ്മുടെ വീട്ടിലുണ്ട്, ഇത്രയ്ക്കൊന്നും വേണ്ട കേട്ടോ, ചെറിയൊരു പീസ് മതി. ഞാൻ പൊട്ടിച്ചപ്പോൾ അങ്ങ് വലുത് ആയിപ്പോയി എന്ന് മാത്രം. അപ്പോൾ എന്താ അങ്ങനെ ഉരച്ച് എല്ലാതും നല്ല ക്ലീനാക്കി പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് മീൻ വറുക്കാനായിട്ട് വെച്ചു കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള മീനായിരുന്നു, 3.5 കൊള്ളുന്നുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് വേഗം അത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് ബാക്കിയുള്ളത് പുരട്ടി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോറും കൂടി എടുത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഇത്തിരി രസം കഴിക്കണം കേട്ടോ. അപ്പോൾ അതിന് തന്നെ ഇത്തിരി കോൽപ്പുള്ളി പിഴിഞ്ഞ് വെച്ചു. പിന്നെ വെളുത്തുള്ളിയും ജീരകവും കുരുമുളകും കൂടി ചതച്ച് ചേർത്ത് കൊടുത്തു കേട്ടോ. വെളുത്തുള്ളി തോലോടുകൂടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2-3 പച്ചമുളക്, തക്കാളി ഇതൊക്കെ വഴറ്റിയിട്ട് ഉണ്ടാക്കണമെങ്കിലും ഉണ്ടാക്കുക കേട്ടോ. പക്ഷേ ഇങ്ങനെയായാലും അടിപൊളിയാണ്. അത് തിളപ്പിക്കാൻ വെച്ചിട്ട് മീനപ്പഴിക്കും 1 പ്രാവശ്യത്തെ വറവായിട്ടുണ്ട്, അടുത്ത പ്രാവശ്യം വറക്കാനായിട്ട് വെച്ചു കേട്ടോ. മീൻ ബാക്കിയുണ്ടെങ്കിലും പിറ്റേ ദിവസം നല്ല മൊരിച്ച് വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അപ്പോഴേക്കും രസത്തിൽ ഞാൻ എന്തെല്ലാം മറന്നു, മല്ലിയില കേട്ടോ, മല്ലിയില അരിഞ്ഞത് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. പിന്നെ അതും കൂടി അങ്ങോട്ട് ഇട്ട് വെച്ചാൽ നന്നായിട്ട് തിളച്ചോട്ടെ. അടുത്ത മീൻ വറുത്തതായിട്ടുണ്ട്, ആദ്യത്തെ മീൻ വറുത്തി നുള്ളി പൊളിച്ച് കഴിക്കാനായിട്ട് ആദ്യത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് പാത്രങ്ങൾ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒതുക്കി ഞാൻ കഴുകി വയ്ക്കുകയാണ്. അപ്പോഴേക്കും കൗണ്ടർ ടോപ്പൊക്കെ ഒതുക്കി നല്ല വൃത്തിയാക്കി കേട്ടോ. ആ പണികളുടെ ഇടയിൽ തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യണം നല്ലത്. അല്ലാണ്ട് മീൻ വറുത്ത് വെച്ച് ചോറ് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകാനും കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ കുറേ ടൈം പോകും കേട്ടോ. അപ്പോൾ ഇത് വേവണ നേരം കൊണ്ട് നമ്മുടെ അടുക്കളയും വൃത്തിയാവും. അപ്പോഴേക്ക് ചോറ് ഇത്തിരി കൂടുതലാണ് കേട്ടോ, ചില ദിവസമൊക്കെ ഇത്തിരി കൂടിപ്പോവും. അപ്പോഴേക്ക് ചേട്ടനും ശ്രീകുട്ടനും വന്നു, അപ്പം ഞാൻ രസം കൂടെ ആവണുള്ളൂ, അതൊന്ന് വറുത്തിടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അപ്പോഴേക്കും വന്ന് ഈ പറഞ്ഞ മാതിരി ഓടി വന്ന് ഇത്തിരിയൊക്കെ പിച്ച് പൊളിച്ചൊക്കെ കഴിച്ചു. രണ്ട് പേർക്ക് ഇതൊക്കെ തന്നെയാണ് കേട്ടോ സ്വഭാവം. രസം തിളച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് വേഗം വറവിട്ട് കൊടുത്തു. ഉലുവയും കടുകും വറ്റൽമുളകും കറിവേപ്പിലും ഒക്കെ പൊട്ടിച്ചു വയ്ക്കാം. കായത്തിൻ്റെ പൗഡറിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇത്തിരി കായത്തിൻ്റെ പൗഡറും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചു. പിന്നെ രസം സെറ്റാണ് കേട്ടോ. മീൻ വറുത്തതും അല്ലെങ്കിൽ ഉണക്കം മീനായാലും മതി, രസവും അടിപൊളിയാണ്. കഴിക്കാത്തവരുണ്ടെങ്കിൽ കഴിച്ചു വയ്ക്കുക. അതുപോലെ മോരുകറിയും മീൻ വറുത്തതും അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ശ്രീകുട്ടൻ വരുന്നുള്ളൂ കേട്ടോ, ശ്രീകുട്ടൻ വന്ന് ഒന്ന് ചിലപ്പോൾ മേലെ കഴുകിയിട്ടൊക്കെയാണ് വന്ന് കഴിക്കാനായിട്ട് വരിക.
അത് കഴിഞ്ഞ പിറ്റേ ദിവസത്തേക്കുള്ള പരിപാടിയിലാണ് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. അതും കെറ്റിലിൽ തിളപ്പിച്ച് കണ്ടതായിരിക്കും ഒഴിക്കി വിട്ടാലാണ്. ഗ്യാസുമ്പോൾ മാത്രമാകുമ്പോൾ കുറേ സമയം പിടിക്കും, സമയം ലാഭിക്കും. കെറ്റിലിൽ വെള്ളം തിളപ്പിച്ച് അതിലൊഴിച്ചിട്ട് വേഗം തിളപ്പിക്കും. പിന്നെ നാളികേര കൊത്ത് എടുക്കുന്നതാണ് കേട്ടോ. നാളികേരം ചെരുകാനായിട്ട് ചേട്ടന് വയ്യാന്ന് പറഞ്ഞു. പിന്നെ പണിയെടുപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ കൊത്തിയെടുത്തു. അരിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അത് ആ ചട്ടി വെച്ച് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി ഉലുവ ഇട്ട് പൊട്ടിച്ചു കേട്ടോ. തൃശ്ശൂർക്കാരങ്ങനെ കടുക് ഒന്നിട്ട് പൊട്ടിക്കില്ല. അത് കാരണം ഒരു നുള്ള ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഈ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഒരു ചെറിയ സവാള അല്ലെങ്കിൽ അഞ്ചാറ് ചുമന്നുള്ളി കേട്ടോ. പിന്നെ ഇത്തിരി ഞാൻ വെളുത്തുള്ളി മീൻ നാളികേരം അരച്ച് വെക്കണ എനിക്ക് ഇടില്ല കേട്ടോ. അതൊന്ന് വഴഞ്ഞു കിട്ടട്ടെ. ആ നേരം കൊണ്ട് രണ്ട് പാത്രം കൊണ്ട് ഇന്ന് അത് കഴുകാനായിട്ട് പോവാണ്. അതിനിടയ്ക്ക് കത്തി താഴത്ത് കിടന്നായിരുന്നു, അതെടുത്ത് വെച്ചു. പെട്ടെന്ന് ചവിട്ടി വീഴാൻ പോയിട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു. അപ്പോഴേക്കും അരി കഴുകിയും കണ്ടിട്ട് അതും കൂടി ഇട്ട് കൊടുത്തു. അപ്പോഴേക്കാണ് നമ്മുടെ തക്കാളിയും ഇതൊക്കെ വേവുള്ള നന്നായിട്ട് വഴഞ്ഞു കിട്ടുള്ളൂ കേട്ടോ. പിന്നെ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ ആവില്ല. അത് അപ്പോഴേക്കും അതൊക്കെ വഴണ്ടു. പിന്നെ അലിക്ക് പൊടികൾ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയല്ലേ ഉള്ളൂ മീൻ കറിയിലേക്ക്. അപ്പോൾ അതങ്ങോട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞപ്പോൾ കുടംപുളി വെള്ളം കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇട്ട് കൊടുത്തു. അതൊന്ന് തിളച്ചപ്പോൾ നാളികേരം നന്നായിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുക കേട്ടോ. രണ്ടായാലും കുഴപ്പമില്ല. നാളികേരം അരച്ചത് വെച്ചാൽ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് മൂടി വെച്ച് തിളച്ചോട്ടെ അവിടെ കിടന്നിട്ട്. പിന്നെ ചോറിന് കഴിഞ്ഞതിൻ്റെ ഒന്ന് രണ്ട് പാത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. ശ്രീകുട്ടനായത്തിനൊക്കെ ചോറിന് കഴിഞ്ഞാൽ അവരുടെ പാത്രങ്ങൾ അവർ തന്നെ കഴുകിയേക്കും കേട്ടോ. പിന്നെ വലിയ പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല. തേച്ച് കഴുകി അവിടെ പോയി കുറഞ്ഞ് കിടന്നുറങ്ങിക്കോ. എനിക്ക് രാവിലെ ഇരിക്കുക. ഇനി വല്ല കിട്ടു വെച്ചിട്ടല്ലേ കള്ളൻ. അവിടെ ഇരുന്നു ഞാൻ അടുക്കളയിൽ നിന്ന് പോണവരെ പൂച്ചക്കുട്ടന്മാർ കാത്തിരിക്കും കേട്ടോ. നന്നായിട്ട് തിളച്ചു. അതിലേക്ക് മീൻ കഷ്ണങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അത്യാവശ്യം ഉള്ളിലുള്ള കഷ്ണമാട്ടെ. ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് മീൻ കറി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും മൂടി വെച്ചു. നന്നായിട്ട് തിളക്കട്ടെ. പിന്നെ ഞാൻ വാഷ് ബേസൊക്കെ ഒന്ന് കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാണ് കേട്ടോ. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് നല്ല ഹാപ്പിനെസ്സാണ്. എല്ലാവരും ഇപ്പോഴൊക്കെ എല്ലാം ഏറെക്കുറെ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടാവും അല്ലേ. പണ്ടൊന്നും ഞങ്ങളങ്ങനെ വൈകുന്നേരം പാത്രം കഴിക്കുന്നു വയ്ക്കാറില്ല. എന്നുവെച്ചാൽ കുട്ടികളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോൾ കേട്ടോ. ഞാൻ ചേട്ടത്തി കാലത്ത് വന്നിട്ട് ഒരാൾ പാത്രം കഴുകും, ഒരാൾ വെള്ളം പിടിക്കും, അങ്ങനെയൊക്കെയാണ്. തൃശ്ശൂർ വെള്ളം പിടിച്ച് വെക്കണം എന്നുവെച്ചാൽ പൈപ്പുകളല്ലേ, എപ്പോൾ വേണമെങ്കിലും നിൽക്കാം. അങ്ങനെയായിരുന്നു. അപ്പോഴേക്ക് ആ മീനൊക്കെ തിളച്ച് തിളച്ച് ഇങ്ങനെ കുറുതായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇനി ഉള്ളി വറവിടണം കേട്ടോ. അതിനിടയ്ക്ക് കൗണ്ടർ ടോപ്പൊക്കെ നല്ല വൃത്തിയാക്കി. അപ്പോൾ ആ പാചകത്തിനൊപ്പം തന്നെ നമുക്ക് ക്ലീനിങ്ങും കൂടിയും കഴിക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഉള്ളി വറവിടാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ ചോറ് നന്നായിട്ട് തിളച്ചു. അത് കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം മീൻകറിയുടെ പാത്രങ്ങൾ മാറ്റിയിട്ട് അല്ലെങ്കിൽ ഞാനത് എടുക്കുമ്പോൾ പെട്ടെന്ന് തട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം അത് മാറ്റി വെച്ച് നമ്മുടെ ചോറും കാലം കൊണ്ടുപോയി കണ്ടിട്ട് തെർമൽ കുക്കറിൽ വെച്ചു കേട്ടോ. അപ്പോഴേക്കും മീൻ ഞാൻ വറവിടാനായിട്ട് ഉള്ളി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അതിലേക്കൊരു തരി മുളക് പൊടിയും കൂടി ഇട്ട് വെച്ചാൽ നല്ല കളർ കിട്ടാനായിട്ട് മീൻ കറി കേട്ടോ. ഇളക്കാനൊന്നും നിന്നില്ല. ഞാൻ അങ്ങനെ തന്നെ മൂടി വെച്ചു. രാവിലെ എഴുന്നേറ്റ് ഇളക്കിയിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ പണി ഇളക്ക് കഴിഞ്ഞ് ഇനി കിടക്കാൻ പോവാണ്. അപ്പോൾ ഗുഡ് നൈറ്റ് പറഞ്ഞ് പോവാണ് കേട്ടോ ഞാൻ. പിന്നെ ഇതാ രാവിലെ എഴുന്നേറ്റ് നമുക്ക് ഒരു പണിയില്ല. എഴുന്നേറ്റ് അപ്പം തന്നെ ചോറ് വാർത്ത് വയ്ക്കുക, ചായ അടുപ്പത്ത് വയ്ക്കുക, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ ജോലി തന്നെയാണ് കേട്ടോ. ഞാനിങ്ങനെ ശ്രീകുട്ടന് രാവിലെ പെട്ടെന്ന് നേരത്തെ പോണ ദിവസങ്ങളിലൊന്നും അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല. ഒക്കെ ഒഴിവുള്ള ദിവസങ്ങളിലാണ്. ഇപ്പോൾ ഇവിടേക്ക് ജോലി മാറിയപ്പനെ പ്രത്യേകിച്ച് ഇപ്പോഴാണ് കേട്ടോ ഞാൻ മീൻകറി ഇളക്കിയത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചു. അപ്പോൾ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ. ഇപ്പം ഇത്തിരി വ്യൂസ് വീണ്ടും വീണ്ടും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും സ്പെഷ്യലൊക്കെ വീഡിയോ ഇടുമ്പോഴാണ് കൂട്ടുകാർക്ക് കാണാൻ ഇൻട്രസ്റ്റ് അല്ലേ. അങ്ങനെ ശ്രീകുട്ടന അതിനൊക്കെ ചോറ് പകർത്തി കൊടുത്തു വിട്ടു. ഞാനും അങ്ങനെ പതുക്കെ അതാ നടന്ന് ജോലിക്ക് പോവാണ് കേട്ടോ. നമ്മുടെ പാമ്പുരുക്ക് പോണ വഴിയിലുള്ള ഒരു വ്യൂ ആണിത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ചോപ്പോസിറ്റിയൊക്കെയാണ് അവിടെ കാണുന്നത്.